ഹായ് മച്ചവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടല്ലോ അല്ലേ. ബ്രേക്ക്ഷൂ ഊരാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തുവാണ് നമ്മുടെ സ്പാനർ. അപ്പോൾ സ്പാനർ എടുത്തേക്കുന്നത് സൈസ് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 24 27. അതായത് 25 24 അല്ലെങ്കിൽ 23 24 നമുക്ക് വേണ്ട ആ ഒരു സൈസ് എന്ന് പറയുന്നത് 24 റിംഗ് സ്പാനറാണ് വേണ്ടത്. റിയർ സൈഡിലെ ഈ ഒരു വീലാണ് നമ്മൾ ഊരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു നെറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24. നമുക്ക് നെറ്റ് ഊരെടുക്കാം. ഇപ്പോൾ ഇത് എപ്പോഴാണ് കിട്ടിയേ കണ്ടോ? ഇതിൻ്റെ ഇപ്പോൾ ത്രെഡ് കണ്ടോ? ഇതിൻ്റെ ത്രെഡ് കണ്ടോ? പോയിക്കണ് ത്രെഡ് പോയേക്കാണ് കണ്ടോ? അപ്പോൾ ആ ഒരു ത്രെഡ് കണ്ടോ? കണ്ടോ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ കണ്ടോ പൊടി പൊടി പൊടിയായിട്ട് വരണ്ട. അപ്പോൾ ഈ നെറ്റ് ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ ത്രെഡും പോവും, അതുപോലെ തന്നെ സ്പിൻഡിലിൻ്റെ ത്രെഡും പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബ്രേക്ക് ഷൂ ഇടാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനത് ദൂരം കാണിച്ചുതരാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഒരിക്കലും വീൽ ഊരി എടുക്കരുത്. അപ്പോൾ ഇത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബോഡി ചെന്ന് കഴിഞ്ഞിട്ട് നേരെ നിലത്ത് വന്ന് അടിക്കും. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാം. ഇപ്പോൾ ഞാൻ സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാമെന്ന് കാണിക്കാൻ പറ്റരുത്. സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ് ഊരിയുണ്ട്. അപ്പോൾ ഇതിനൊരു വാഷും കൂടി ഉണ്ട്, അതും കൂടി ഊരെടുക്കണേ. അപ്പോൾ അതെ, ആ ഒരു വാഷും ഊരിയെടുത്തു. എവിടെയെങ്കിലും ഇട്ടിട്ടാ, ഇതിപ്പോൾ മെറ്റലാണ്, ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പോരും. പക്ഷേ അത് ടിൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു നെറ്റ് നമ്മൾ ഊരിയെടുക്കണം. ഇതിൻ്റെ മാക്സിമം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് തള്ളിക്കഴിഞ്ഞാൽ ഇനി പോരും. തള്ളി 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 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ട, ആ ഒരു ഗ്യാപ്പ് ഉണ്ടായത് കണ്ടാ. തള്ളി 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 പോയി ഈ ഒരു ഗ്യാപ്പ്. ഇത് എത്രയായി? ഇനി അപ്പുറത്ത് നിന്ന് കാണിച്ചു തരാം. നേരത്തെ ഇവിടെ സ്പിൻഡിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്പിൻഡിൽ ദേ ഇവിടുന്ന് മാറി. ദേ സാധനം ഊരി പോകുന്നു കേട്ടോ. അതെ സാധനം ഊരി പോകുന്നു. ഇനി നമ്മൾ വലിച്ച് പറച്ച് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണ്ട, ചെറുതായിട്ട് ചിരിച്ചൊക്കെ കൊടുത്താലും സാധനം കിട്ടുള്ളൂ. അപ്പോൾ ദേ ഇപ്പോൾ നമ്മുടെ ആ ഒരു വീല് കണ്ട, വീല് നമ്മൾ ഊരി പറിച്ച് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ത്രെഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കളയാണ്ട് എടുക്കണേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രേക്ക് ഷൂ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കണ്ട. ഇപ്പോൾ ഇതിൽ ബ്രേക്ക് ഷൂവിന് ഞാൻ ഇത് എന്ത് ഊരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫുള്ളാണ് ഇതിൻ്റെ ബ്രേക്ക് ഷൂ. പക്ഷേ എങ്കിലും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇതിന് ബ്രേക്ക് കിട്ടണില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് നോക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഊരിയത്. അപ്പോൾ അതേ ഇതിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാനും, വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റിയിടാൻ. വളരെ സിമ്പിളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഷൂവിൻ്റെ വില വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു എമൗണ്ട് മാത്രം വരണുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ബ്രേക്ക് ഷൂ ഒക്കെ നമുക്ക് മാറ്റിയിടാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് എന്താ കാരണം ഞാൻ നോക്കാനായിട്ട് എടുത്തത്. ഇപ്പോൾ ഇതുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചതിൻ്റെ ആ ഒരു കണ്ട, ആ ഒരു പൊടി ഫൈനായിട്ടുള്ള, വളരെ ഫൈനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കണം. അപ്പോൾ ജസ്റ്റ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് കണ്ട, അവിടെയും നിറച്ച് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടണം. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പിടുത്തം വരാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് ഊരിയെടുക്കും. ഊരെടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ദേ സാധനം പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ദേ ഇതാണ് ബ്രേക്ക് ഷൂ. വണ്ടികളുടെ ബ്രേക്ക് ഷൂകൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം, അതുപോലെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു സർഫസ് ഇപ്പം ഭയങ്കര സ്മൂത്തായി, ഇത് നമുക്കൊന്ന് റഫാക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ പൊടികളൊക്കെ കുറഞ്ഞുണ്ട്, ഇനിയിപ്പോൾ പൊടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ഷൂവിൻ്റെ സർഫസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഷൂ. എല്ലാവരും പറയണ ബ്രേക്ക് ഷൂ എന്ന് പറയുന്നത് 130 mm അല്ലെങ്കിൽ 140 mm 120 mm ബ്രേക്ക് ഷൂ എന്നൊക്കെ പറയില്ല. ഡ്രം ബ്രേക്ക് ആണ് അതിൻ്റെ ബ്രേക്ക് ഷൂവിൻ്റെ ആ സൈസ് എന്ന് പറയുന്നത്. അതാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഈ സർഫസ് കണ്ടോ, സർഫസ് കണ്ടോ, ഇത് ഭയങ്കര സ്മൂത്തായി പോയി കണ്ടോ. ഇതിന് ഭയങ്കര സ്മൂത്തായി. അപ്പോൾ ഈ ഒരു സ്മൂത്ത്നെസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അത്ര നല്ല രീതിയിൽ ബ്രേക്ക് ഇടാതെ. പിന്നെ കണ്ടോ ചില സ്ഥലങ്ങൾ കണ്ടോ കുറച്ച് മാത്രം ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രം ബ്രേക്ക് പിടിച്ചിട്ടുള്ളൂ, ആ ഒരു ഇത് വന്നിട്ടുള്ളൂ, ബ്രേക്കിൻ്റെ ആ ഒരു പിടുത്തം വന്നിട്ടുള്ളൂ, പിടുത്തമല്ലേ. അത് നമുക്ക് മാറ്റി അത് റെഗുലറായിട്ട് അതായത് കറക്റ്റായിട്ട് എല്ലാ പോർഷനിലേക്കും ഒരേപോലെ വന്നാലാണ് കറക്റ്റായിട്ട് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം.
സ്പ്രിങ് അങ്ങോട്ട് പോലെ. അപ്പോൾ നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ പൂളോട്ട് തുടച്ച് കളഞ്ഞാലും ലാസ്റ്റൊക്കെ പൂളു. അപ്പോൾ നമ്മളിത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് സർഫസ് ഒന്ന് ചെറിയൊരു രീതിയിൽ റഫാക്കണം. ഫസ്റ്റ് ഇതെടുത്തു. ഓക്കെ, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കളഞ്ഞെടുക്കണം. അടുത്തതും അതുപോലെ എല്ലാ പോർഷനും ഈക്വലായിട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് സുഖമായിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. വെറുതെ ഒരു ആ പൊടി വന്നേക്കുന്നത് കളയുക. ഇത് എടുത്തു, അടുത്ത സാധനത്തിന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. വളരെ സ്മൂത്തായിരുന്നു. ഇപ്പോൾ നേരത്തെ ഭയങ്കര ഫൈനായിട്ടിരുന്നു, അപ്പോൾ ചെറിയ റഫ്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ആ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒന്ന് തുടച്ചെടുത്തു. അതിനുശേഷം നമ്മളിത് കണ്ടോ രണ്ടും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കണം. അപ്പോൾ ഇത് ഇതുണ്ട്, ഈ രണ്ട് പോർഷൻ ഒരേപോലത്തെ ഇങ്ങനെ വയ്ക്കുക. രണ്ടാമത്തെ കണ്ടോ ഇവിടെ ഇത്. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് സ്പ്രിങ് ഇടാം കേട്ടോ. എല്ലാം ഇതിനെ കണ്ടോ കറക്റ്റ് ഒരു റിങ് ഒരു സർക്കിൾ പോലെ ആയില്ലേ ഈ സാധനം. ഇനി ഇതിനെയാണ് നമുക്ക് അതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഷൂവിനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇതിലും വരണം, ആ ഒരു പൊസിഷൻ അവിടെയും വരണം. കണ്ടില്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് അതിനുള്ളിലേക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാനായിട്ട്. കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. കണ്ട കണ്ട ഇതിങ്ങനെ ആക്കുമ്പോൾ കണ്ട എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട. ഫുള്ള് പിടിക്കുമ്പോൾ ബ്രേക്ക് കണ്ടോ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് ബ്രേക്കിങ്ങിന് വരുന്നത്. കണ്ട കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. കണ്ടോ ഈ ഒരു ടയറിനെ അതിനുള്ളിലേക്ക് കുത്തി കയറണം. കുത്തി കയറ്റുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിക്കണം, ടിൽറ്റ് ചെയ്യണം. ടിൽറ്റ് ചെയ്തിട്ട് വേണം അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ കുഴപ്പമില്ല. കണ്ടോ അതിനുള്ളിലേക്ക് ആയി. ഇനി സുഖകാര്യം അതിലേക്ക് വെക്കുക, വെച്ചു. ഇനി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, പൊക്കിയിട്ട് സ്പിൻഡിലുണ്ടാകുക. കറക്റ്റ് സ്പിൻഡിലിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, പൊക്കിക്കഴിഞ്ഞാൽ ഇല്ലേ സാധനം അതിനുള്ളിൽ സെറ്റ്. നമ്മളിത് ഇപ്പോൾ വാഷ് ആദ്യം ഇട്ടു അതിനുള്ളിലേക്ക്. അതിന് ശേഷം നമ്മൾ നമ്മുടെ നെറ്റ് അതിലേക്ക് ഇട്ട് ഇനി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കറക്കിയാൽ മതി. അത്യാവശ്യത്തിന് ടൈറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്പിൻഡിലിന് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നമ്മൾ വേണ്ട ഒരു ടൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ചെയ്യണം. അതായത് നമ്മൾ അപ്പുറത്തെ ടയർ മാത്രം ഇട്ടിട്ടുള്ളൂ, ബ്രേക്ക് ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ ആരും വണ്ടി എടുത്തിട്ട് പോരുത്. ഇവിടുത്തെ ആ ഒരു ഇത് കണ്ട ജസ്റ്റ് നമ്മൾ പിടിച്ചു നോക്കാം. കണ്ട പിടിച്ചു നോക്കുമ്പോൾ വേണ്ട ഇത്രയും. അപ്പോൾ ഇത്രയും ലൂസ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഇത് കിട്ടുമ്പോൾ കറക്റ്റാക്കി ഇടാം. ഒരു കണ്ട പിടുത്തം കണ്ട കുറച്ച് ഇത്രയും വരെ നമുക്ക് ഇട്ടാൽ മതി. ഒരു പിടുത്തത്തിന് തൊട്ട് മുമ്പ് കണ്ട ഫുള്ളായ ഇത് പിടുത്തായി. അപ്പോൾ അതിന് കുറച്ച് റിലീസ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് വിടാം. ലിവറിൻ്റെ അവിടെ കണ്ട ഒരു ഇപ്പോൾ ഭയങ്കര പ്ലേ ആയിണ്ട്. കണ്ട ഭയങ്കര പ്ലേ ആയിപ്പോയി. പക്ഷെ നമുക്ക് ഇത്രയും പ്ലേ വേണ്ട, ചെറിയൊരു പ്ലേ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ചിരിമുണി ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പിടിച്ചു, ഒന്ന് വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്തു പോയി. ആ കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ വീണ്ടും നമ്മുടെ ലിവറിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ആ ഓക്കെ, അപ്പോൾ അത്യാവശ്യമുള്ളൊരു പ്ലേ ഉണ്ട്. കണ്ട ഇത്രയും മതി. കൂടുതലായിട്ട് ടൈറ്റും പാടില്ല, എന്നാൽ കൂടുതലായിട്ട് ലൂസും പാടില്ല. ഇപ്പോൾ പിടിച്ചാൽ ആ ഒരു ഇതിൽ പിടിച്ചാൽ നിൽക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് ബ്രേക്ക് ഷൂ മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുതിയ ബ്രേക്ക് ഷൂ മാറ്റുന്നതോടൊപ്പം ഇപ്പോൾ വണ്ടി ഓടുന്ന സമയത്ത് വീണ്ടും പുതിയ ബ്രേക്ക് ഷൂ മാറ്റി എന്നിട്ടും ഈ ഒരു വാഹനത്തിന് ബ്രേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെൻറ്റർ ബോൾട്ട് ഊരാ, വീൽ ഊരാ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് ഷൂ പുതിയത് ഇട്ടേക്കുന്നത് എടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ കണ്ടില്ല റോട്ടിൽ ഉരച്ചത് ആ ഒരു ഇത്, അതായത് അതിൻ്റെ ഒരു ഫൈനായിട്ടുള്ള ഒരു സർഫസ് മാറ്റിയിട്ട് ഒരു ഇച്ചിരി റഫ് സർഫസ് ആക്കി കഴിഞ്ഞാൽ വണ്ടി പിന്നെ അടിപൊളിയായിട്ട് നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.